ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ ട്രിവാൻഡ്രം ക്യാമ്പസിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണുണ്ടാവും അല്ലേ, എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന്. ക്ലാസ് എടുക്കാൻ പോകുന്ന പല സെൻ്ററുകളിൽ പല തരത്തിൽ പല കുട്ടികളും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാറുണ്ട്, പല കുട്ടികളും വളരെ ഇൻറ്റിമേറ്റ് ആകാറുണ്ട്. അങ്ങനെ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരാൾ നൈനു ഫാത്തിമ, ട്രിവാൻഡ്രം സെൻ്ററിലെ NEET ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ്. നൈനുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നൈനുവിൻ്റെ കഥ പറയുന്നത് പോലെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടാനുള്ള കഴിവാണ്. ഒരു പക്ഷേ മെഡിക്കൽ സ്റ്റുഡൻസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ബുക്കുകളൊക്കെ വായിച്ച് ഫിസിക്സും കെമിസ്ട്രിയും പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിക്കപ്പുറം ഭാഷ കൊണ്ട് ഇത്രയും വ്യക്തമായി കഥ പറയുന്ന ലാഘവത്തോടെ കാര്യങ്ങൾ പറയുവാനും അതിനെ കൃത്യമായി മറ്റൊരാളിലേക്ക് എത്തിക്കുവാനും ഉള്ള നൈനുവിൻ്റെ കഴിവ്, അത് തന്നെയാണ് നൈനുവിനെ ഏറ്റവും ശ്രദ്ധിക്കാനായിട്ട് ഉള്ള കാരണം. ആ കഴിവ് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നറിയാവോ? ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ വീഡിയോ കോൺടെസ്റ്റിൽ. ഈ പ്രാവശ്യം വീഡിയോയുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ നൈനു ഫാത്തിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നൈനുവിനെ ഒന്ന് കാണൂ. അടുത്ത വർഷം നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ലൊരു വിജയവും പ്രതീക്ഷിച്ചിരിക്കുന്ന നൈനു എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഒരു പക്ഷേ ഡോക്ടറിലെ പ്രാസംഗിക എന്ന് നമുക്ക് ഭാവിയിൽ നൈനുവിനെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്ന് നൈനുവിൻ്റെ വീഡിയോ ഒന്ന് കാണാം. നമസ്കാരം, ഞാൻ നൈനു ഫാത്തിമ, തിരുവനന്തപുരം ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്ററിലെ NEET ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. എൻട്രൻസിസ് വാർ എന്ന ആഗോള എൻട്രൻസ് ആപ്തവാക്യവും മനസ്സിലുറപ്പിച്ച് ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്റർ പാലയുടെ തിരുവനന്തപുരം സെൻ്ററിലേക്ക് അഡ്മിഷന് വേണ്ടി ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടാണ് ഞാനൊരു വലിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. 20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നതിനും അപ്പുറം കേട്ടറിവ് മാത്രമുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ അനാരോഗ്യകരമായ മത്സരബുദ്ധിയും ഹോസ്റ്റൽ റൂമുകളിലെ വൈരാഗ്യം തീർക്കലും കർക്കശക്കാരായ വാർഡന്മാരും ചാക്കോ മാർഷ് വേർഷൻ ക്ലാസ് ടീച്ചറും ഒക്കെ ആയിരുന്നു ഓഫ്ലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. സെപ്റ്റംബർ 15 ഹോസ്റ്റലിൽ എത്തിയതോടെയാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത്. പുഞ്ചിരിയോടെ നിൽക്കുന്ന 5 വാർഡന്മാർ എന്തുകൊണ്ടും എനിക്ക് ഒരു ആശ്വാസമായിരുന്നു. ഒപ്പം 5 നിലകളായി തലയെടുപ്പോടെ നിൽക്കുന്ന ബ്രില്യൻറ്റിന്റെ ഓർക്കിഡ് ഹോസ്റ്റൽ എനിക്കൊരു പുതിയ അനുഭവമായി മാറുകയായിരുന്നു. വീട് വിട്ട് നിൽക്കുന്നതിലുള്ള ചെറിയൊരു വിങ്ങൽ പിന്നീട് ഇല്ലാതായതുപോലും ഓർക്കിഡ് ഹോസ്റ്റലിലെ അന്തരീക്ഷം ഒന്നുകൊണ്ട് തന്നെയാണ്. വ്യത്യസ്ത സ്വഭാവക്കാരായ വിദ്യാർത്ഥികളോട് അതേ രീതിയിൽ തന്നെ ഇടപെട്ട് അവരുടെ വൈബിനൊപ്പം നിൽക്കാൻ വ്യത്യസ്ത സ്വഭാവക്കാരായ 5 ടീച്ചേഴ്സിനെ വാർഡന്മാരാക്കിയ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ അവിടെ മുതലാണ് എനിക്കൊരു അത്ഭുതമായി തുടങ്ങിയത്. ലിജിയ മിസ്, ഗ്രീഷ്മ മിസ്, ശബാന മിസ് അൻസുമിസ്, സ്നേഹ മിസ് എന്ന 5 മെന്റേഴ്സ്. സ്ട്രിക്റ്റ് ആവേണ്ട സാഹചര്യങ്ങളിൽ അങ്ങനെയും മറ്റു സമയങ്ങളിൽ ഒരു ചേച്ചിയായും കൂട്ടുകാരിയായും ഒക്കെ നിന്നവരാണവർ. ഹോസ്റ്റൽ ഫുഡിന്റെ കാര്യത്തിൽ പോലും വീട് മിസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇനിയാണ് തിരുവനന്തപുരം ക്യാമ്പസിനെ പറ്റി പറയേണ്ടത്. ബ്രില്യൻറ്റിന്റെ ബസ്സിലെ 10 മിനിറ്റ് യാത്ര അവസാനിച്ചത് ആ വലിയ ക്യാമ്പസ് അങ്കണത്തിലാണ്. വിശാലമായ ക്ലാസ് റൂമുകളും ഓഫീസും ലൈബ്രറിയും ഒക്കെയാണ് എന്റെ ശ്രദ്ധയെ ആകർഷിച്ചത്. ഏകാഗ്രതയോടെ പഠിക്കാൻ ഇതിലും മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ കൃത്യതയോടെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. സ്മാർട്ട് ബോർഡുകൾ, വൈഫൈ, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഒക്കെ അതിൽ ഉൾപ്പെടും. COVID-19 എന്ന ഒരു കുഞ്ഞു വൈറസിനെ ചൊല്ലി ഒരു നീണ്ട അടച്ചിരിപ്പ് കാലം അനുഭവിക്കേണ്ടിവന്ന നമുക്കിടയിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നുവന്ന അതിഥിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. പഠനം മറന്ന് സോഷ്യൽ മീഡിയയുടെ അത്ഭുത ലോകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടാനുള്ള എന്നെപ്പോലുള്ള കൗമാരക്കാരുടെ പ്രവണത നിലനിൽക്കുമ്പോഴും ബ്രില്യൻറ്റിന്റെ ഇ ലേണിംഗ് ആപ്പ് അവിടെയും ഒരു മാതൃകയാവുകയായിരുന്നു. ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നിട്ടുകൂടി ഞങ്ങൾക്കും അത് ആക്സസിബിൾ ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പ്രധാന വിഷയങ്ങളുടെ പല ഫാക്കൾട്ടീസ് പല ബാച്ചുകൾക്കായി എടുത്ത 1-ലധികം ക്ലാസ്സുകൾ, അവയുടെ ലെക്ചർ നോട്ട്സ്, സ്റ്റഡി പാക്കേജ്, വർക്ക് ബുക്ക്, ഷോർട്ട് നോട്ട്സ്, പല ലെവൽ എക്സാംസ് എന്നിവയ്ക്ക് പുറമെ NCERT ടെക്സ്റ്റ് ബുക്സ് വരെ ഞങ്ങൾക്ക് ഇ ലേണിംഗ് ആപ്പിൽ ലഭ്യമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ, പഠനം എത്രത്തോളം എളുപ്പമാക്കാമോ അത്രത്തോളം ഫെസിലിറ്റീസ് ബ്രില്യൻ ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഇനി എൻട്രൻസ് എന്നാൽ പഠനം മാത്രമാണെന്ന എൻ്റെ ധാരണ തീർത്തും തെറ്റായിരുന്നു എന്ന് ഞാൻ ഇതിനോടകം മനസ്സിലാക്കുകയാണ്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഞങ്ങൾക്ക് ബ്രില്യൻ്റ് ഒരുക്കി തന്നത് വിഭവസമൃദ്ധമായ ഒരു ക്യാൻറ്റീനാണ്. ക്രിസ്മസ്, വിഷു ആഘോഷങ്ങളും അതിഗംഭീരമായ സെൻഡ് ഓഫ് പാർട്ടിയും ഒക്കെ ഇന്നും എൻ്റെ നല്ല ഓർമ്മകളാണ്. NEET എക്സാം കഴിഞ്ഞിട്ട് പോലും എൻ്റെ NEET ബാച്ചിലെ സൗഹൃദങ്ങൾ അറ്റുപോകാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളെ ഇത്ര ഒരുമയോടെ ഒരു കുടക്കീഴിൽ നിർത്തിയ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ് കൂടെ നിന്ന,
താഴ്ചകളിൽ താങ്ങായി നിന്ന ഉയർച്ചകളിൽ സന്തോഷിച്ച ഞങ്ങളുടെ പ്രിയ ക്ലാസ് ടീച്ചർ അമൽ സാറിനെ എന്നും നന്ദിയോടെയും സ്നേഹത്തോടെയും മാത്രമേ ഓർക്കാൻ കഴിയൂ. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു മനുഷ്യൻ കൂടിയുണ്ട്, ബ്രാഞ്ച് ഹെഡ് ആയിരുന്ന ജിബിൻ സാർ. 550 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും പേരും ഓരോ എക്സാമിന്റെയും മാർക്കും വരെ ആ മനുഷ്യൻ അറിയാമായിരുന്നു. നൈനു ഫാത്തിമ എന്ന വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവ് തന്നെ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. ഓരോ ആഴ്ചയും ക്ലാസ്സിലേക്ക് കയറി വന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളുടെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറും ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. ഓരോ എക്സാമിന് ശേഷവും റിസൾട്ട് അനാലിസിസും ടോപ്പ് സ്കോറേഴ്സിന് ക്യാഷ് പ്രൈസ് വിതരണവും എല്ലാം കൃത്യമായി സാർ നടത്തി. ബ്രില്യന്റ് എനിക്ക് എന്തായിരുന്നു എന്ന് ഈ ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ബ്രില്യന്റ് എന്നും എനിക്ക് എന്റെ കുടുംബം തന്നെ. ജീവിതത്തിൽ എത്ര ഉയരങ്ങളിൽ എത്തിയാലും പിന്നിട്ട വഴികളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാം തലയെടുപ്പോടെ നിൽക്കുന്ന ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.